സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന നമ്മുടെ സീരീസിന് അകത്ത് മറ്റൊരു സീരീസ് ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. വളരെയധികം പ്രൗഡ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നിങ്ങൾ കുറെ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്ത, ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ നമ്മൾ എല്ലാ ആഴ്ചയും ഇനി ഒരു സ്റ്റോക്കിനെ എടുത്തുകൊണ്ട് അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തുകൊണ്ട് ആ കമ്പനി എങ്ങനെയാണ്, എന്താണ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ പോവുകയാണ്. ഇതിന്റെ ലക്ഷ്യങ്ങൾ രണ്ടാണ്. ഒന്ന്, ആ കമ്പനിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. രണ്ട്, എങ്ങനെ ഒരു കമ്പനിയെ പറ്റി പഠിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കൂടി തരിക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. എപ്പോഴത്തെ പോലെയും ലേണിംഗിൽ, പഠിക്കുന്നതിൽ തന്നെയാണ് നമ്മുടെ ഫോക്കസ് ഉള്ളത്. അപ്പൊ ഈ ഒരു സെക്ഷനിലേക്ക് അടക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫണ്ടമെന്റൽ അനാലിസിസ് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ സോഴ്സിൽ നിന്ന് എന്തൊക്കെ വായിക്കണം പഠിക്കണം എന്നുള്ളതിനെ മുഴുവനായിട്ട് കവർ ചെയ്തുകൊണ്ട് ഒരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ അനാലിസിസ് എങ്ങനെ ചെയ്യണമെന്ന് എല്ലാ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അത് കണ്ടിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിയർലി നമ്മൾ 50 എപ്പിസോഡ് ആവുകയാണ് ഫൺഫോളിയോ സീരീസിൽ മാത്രം. ആദ്യത്തെ എപ്പിസോഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും തുടങ്ങിയത്. അതിനുശേഷം ഇത്രയും വീഡിയോസ് ആയപ്പോൾ തുടക്കം മുതലുള്ള കുറേയധികം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതിനിടയിൽ ജോയിൻ ചെയ്ത കുറേയധികം ആൾക്കാരുണ്ട്. വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രൗഡ് ആയിട്ടുള്ള ജേണി ആയിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഗ്രോത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളിൽ ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് കൂടി ആവുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമാണ്. അപ്പോൾ അതിലേക്ക് ഈ ഒരു സീരീസ്, ഈ ഒരു സെഗ്മെന്റ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മളെന്ന് പറയുന്നത്, നമ്മുടെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത്, പെട്ടെന്നാണ് കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഓൺലൈൻ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് എന്ന് പറയാൻ പറ്റും. അതായത് നമ്മുടെ ഫൺഫോളി വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് വീഡിയോസ് ഇടുന്നതിന് മുമ്പ് കേരളത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഓൺലൈൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. ഏറ്റവും മേജർ ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 5,000, 7,000, 8,000 മെമ്പേഴ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഇത്ര പെട്ടെന്ന് വന്നു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി ആയി. എല്ലാവരും പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മാത്രം ഇപ്പോൾ 25,000 മെമ്പേഴ്സ് കവിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു വളരെ വലിയ കൺഗ്രാറ്റ്സ് പറയണമെന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ മറ്റ് പണ്ടുണ്ടായിരുന്ന ചാനൽസിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മളെ പറ്റി സംസാരിക്കുന്നത് പലപ്പോഴും ഒരു മോശം രീതിയിലാണ് എന്നുള്ളത് കാണുന്നത് വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യമാണ്. എന്റെ ഉദ്ദേശശുദ്ധിയും ഞാൻ എന്താണ് ചെയ്യുന്നതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. ഇതിന് എന്ത് ഉത്തരം കൊടുക്കണം എന്നെനിക്കറിയില്ല. എന്നാൽ ഞാൻ ശക്തമായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. എനിക്ക് ഞാൻ ഇത്ര നാൾ ചെയ്തത് നിങ്ങൾ കാണുന്ന കാര്യമാണ്. മുന്നിലേക്കും എനിക്ക് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ മാത്രം പറ്റുള്ളൂ. ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള, ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിനെ കേരളത്തിൽ വളർത്തിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് എപ്പോഴത്തെ പോലെയും ലക്ഷ്യം. അതിനുവേണ്ടിയിട്ട് ഈ ഒരു സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ എഗെയിൻ എന്റെ ആക്ഷൻസ് എന്റെ വേർഡ്സിനേക്കാളും ലൗഡർ ആയിട്ട് സ്പീക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്ര അധികം സങ്കുചിത മനോഭാവമുള്ള, വളരെ ചെറിയ രീതിയിൽ ചിന്തിക്കുന്ന, അത്ര ചെറിയ മൈൻഡ് സെറ്റ് ഉള്ള, 1900s നിന്ന് ഇപ്പോഴും ബസ് കിട്ടാത്തവർക്ക് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്നാലും പറയാനായിട്ട് പറയുകയാണെങ്കിൽ, എന്റെ വീഡിയോയിലെ പ്രോബബ്ലി ആദ്യത്തെ വീഡിയോയിൽ മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ എബൌട്ട് സെക്ഷനിൽ, ചാനലിന്റെ എബൌട്ട് സെക്ഷനിൽ ഞാൻ അന്ന് മുതൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമുണ്ട്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന 3 പുസ്തകങ്ങളും 3 ഓതേഴ്സ് ആണെന്നും, അതിൽ ഈ ഒരു വിഷയത്തിൽ പറയുകയാണെങ്കിൽ അതിൽ ഒരാളെന്ന് പറയുന്നത് ഗാരി വേനർചക് ആണ്. പലപ്പോഴും പല വീഡിയോസിലും ഞാൻ പറയുന്ന ആളുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രഷ് കിട്ടുന്നൊരു ബുക്ക് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ഇന്നത്തെ കാലത്ത് വിജയിക്കണം, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ലേൺ അപ്ലൈ ഷെയർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു പാഷൻ ഉണ്ട്, താല്പര്യമുണ്ട്, വളരെ വലിയൊരു അഭിനിവേശം ഉണ്ട് എങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ നന്നായി പഠിക്കുക. നന്നായി പഠിക്കുക എന്ന് വെച്ചാൽ മറ്റെല്ലാവരെക്കാളും നന്നായിട്ട് വളരെ ശക്തമായിട്ട് വളരെ സ്ട്രോങ് നോളജ് ഉള്ള രീതിയിൽ അതിനെപ്പറ്റി പഠിക്കുക. പഠിച്ചതിന് ശേഷം അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് അതിന്റെ നല്ല റിസൾട്ട്സ് കാണുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചും അത് ഷെയർ ചെയ്യുക. ഇതാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും നല്ല രീതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അന്ന് മുതൽ എന്നെ വളരെ ശക്തമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യമാണ്. തുടക്കം മുതൽ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്ന കാര്യമാണ് ലേൺ അപ്ലൈ ഷെയർ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കുക, അല്ലാത്തവർ എന്താണ് പറയുന്നത് എനിക്കറിയില്ല, അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറെ 4 കാര്യങ്ങൾ, ഈ ഒരു സീരീസ് ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 4 കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു പ്രൊഫഷണൽ റിസർച്ച് അനലിസ്റ്റ് ഒന്നുമല്ല, ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല, അല്ലെങ്കിൽ കുറേയധികം ബാങ്കിങ് എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള റിസർച്ച് അനലിസ്റ്റ് അല്ല, നിങ്ങളെ പോലെയെല്ലാം ഒരു സാധാരണ ആളാണ്, നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. പക്ഷെ കുറേ നാളുകളായിട്ട് ഇതിനെപ്പറ്റി പേഴ്സണലി പഠിക്കുകയും പേഴ്സണലി ചെയ്യുകയും അങ്ങനെ കുറേ എക്സ്പോഷറും എക്സ്പീരിയൻസും ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ റിസർച്ച് അനലിസ്റ്റ് അല്ല, ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ പഠന രീതി മാത്രമാണ്. അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ ഒരു കമ്പനീനെ പറ്റിയുള്ള ഏറ്റവും ലാസ്റ്റ് വേർഡ് ആയിട്ടൊന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. സ്റ്റഡി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പല സോഴ്സസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, കുറേ നാളുകളായിട്ട് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഇൻഡെപ്ത് അനാലിസിസ് അല്ല, ഒരു കമ്പനീനെ പറ്റിയുള്ള വളരെ കംപ്ലീറ്റ് ആയിട്ട് ഡെപ്തിലേക്ക് പോയിട്ടുള്ള ഒരു അനാലിസിസ് അല്ല. ഇത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ശരിക്കും നമ്മളൊരു വിസിന്റെ അടുത്ത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ അടുത്ത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് റണ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു പിച്ച് ഡെക്ക് തയ്യാറാക്കും. ആ പിച്ച് ഡെക്കുമായിട്ട് ചെന്നിട്ട് നമ്മുടെ കമ്പനി എന്താണ്, നമ്മൾ ആരാണ്, നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു, മുന്നിലേക്ക് എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, നമ്മുടെ ഫിനാൻഷ്യൽസ് എന്താണ്, ഇതെല്ലാം നമ്മൾ അവർക്ക് പ്രസന്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആ ഒരു പ്രിലിമിനറി മീറ്റിംഗിൽ അവർക്ക് താല്പര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മുന്നിലേക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് മീറ്റിംഗ്സ് ഉണ്ടാകും. അങ്ങനെയാണ് ഫൈനലി ഒരു ഫണ്ടിംഗ് റൗണ്ട് ക്ലോസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് പ്രിലിമിനറി പിച്ച് ഡെക്ക് ആയിട്ട് മാത്രം ഇതിനെ കാണുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഹൈലി റിക്വസ്റ്റഡ് ആണ് ഡെൽറ്റ കോർപ്പ് ലിമിറ്റഡിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതൊരു ഇൻഡെപ്ത് അനാലിസിസ് അല്ല, പക്ഷേ ഈ കമ്പനി എന്താണ്, ഇതിന്റെ ബിസിനസ് എന്താണ്, ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ആരാണ്, ഇതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്താണ്, ഇവർക്ക് റവന്യൂ എവിടെന്നാണ് കിട്ടുന്നത്, ഇവരുടെ ഫിനാൻഷ്യൽസ് ഇത്ര നാളായിട്ട് എങ്ങനെയുണ്ടായി, ഇവരുടെ വാലുവേഷൻ എങ്ങനെയാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഈ കമ്പനിയെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എങ്കിൽ ഫർദർ സ്റ്റഡീസിന് ഇത് എലിജിബിൾ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ വീഡിയോനെ നിങ്ങൾ കാണുക. മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞത് പോലെ തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് നിങ്ങളെ കുറച്ചുകൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യിക്കാനുമാണ്. അതായത് ഏതൊരാൾക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വയം പഠിച്ചുകൊണ്ട് ഇതുപോലുള്ള സ്റ്റഡീസ് നടത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. പലപ്പോഴും മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത് ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും എന്തെങ്കിലും റെക്കമെൻഡേഷൻ തരാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് പ്ലാറ്റ്ഫോം വായിച്ചുകൊണ്ട് ആരെന്ത് റെക്കമെൻഡേഷൻ തരുന്നു എന്നത് കേൾക്കാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിനൊന്നും വെയിറ്റ് ചെയ്യാതെ നമുക്ക് പറ്റും, നമുക്ക് സ്വയം എംപവേർഡ് ആയിട്ട് സ്വയം തന്നെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരൽ കൂടി ഇവിടെ ഒരു ലക്ഷ്യമാണ്. നാലാമത്തെ കാര്യം, പലപ്പോഴും എന്റെ വീഡിയോസ് നീണ്ടു പോകാറുണ്ട്, ഇപ്പോൾ തന്നെ ഇൻട്രോ എത്ര നീണ്ടാണ് പോകുന്നത്, അപ്പോൾ എത്രയും ചെറിയ സമയത്തിനുള്ളിൽ മാക്സിമം ഇൻഫർമേഷനെ പാക്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ലേണിംഗ് ജേർണിയിൽ അതിശക്തമായി മുന്നിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഡെൽറ്റ കോപ്പ് ലിമിറ്റഡ് എന്ന കമ്പനിയെയാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ കമ്പനി ബേസിക്കലി കസിനോസ് ആണ് റൺ ചെയ്യുന്നത്. അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദ ബിഗ് ബുൾ ആയിട്ടുള്ള രാകേഷ് ചുഞ്ചുംവാലയും അതുപോലെ തന്നെ രാധാകിഷൻ ദമാനിയും രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ കഥ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാം. ദ നെയിം ഇസ് ഷാരുഖ് ഷംസുദ്ദീൻ, വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എവിടെ നിന്നാണ് ഞാൻ ഈ സ്റ്റഡീസ് നടത്തിയത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ടല്ലോ. അത് അറിഞ്ഞാലാണല്ലോ നിങ്ങൾക്കും സ്വയമായിട്ട് സ്റ്റഡീസ് നടത്താൻ പറ്റുക. അത് ഞാൻ കാണിച്ചു തരാം. ഒരു പുതിയ ടൂൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സ്ക്രീനർ ഉപയോഗിച്ചുകൊണ്ട് പല ഫിനാൻഷ്യൽ റേഷ്യോസും കമ്പനീനെ പറ്റി പഠിക്കാനും ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് സീരീസിൽ നിങ്ങൾ കണ്ടതാണ്. പക്ഷേ ടിക്കർ ടേപ്പ് എന്നുള്ള ഈ ഒരു പുതിയ പ്രൊഡക്റ്റ് ഞാൻ കാണുകയുണ്ടായി. അതിമനോഹരം എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനീനെ പറ്റിയുള്ള ഇൻ ഡെപ്ത് സ്റ്റഡി നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിലേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റ് ടേപ്പ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു സ്ക്രീനർ ഉണ്ട്. നമ്മുടെ പഴയ സ്ക്രീനർ വെബ്സൈറ്റിനേക്കാളും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രീനർ ഫെസിലിറ്റി ഇവിടെയുണ്ട്. അതുപോലെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഏത് കമ്പനീനെ പറ്റിയാണോ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത് അത് മുകളിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ കോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഡെൽറ്റ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ കോപ്പ് വന്നു കേട്ടോ. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ കോർപ്പിനെ പറ്റിയുള്ള കുറേയധികം വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ മേജർലി ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് പല ടൈം ഫ്രെയിംസിലുള്ള ചാർട്സിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. അത് ടോഗിൾ ചെയ്തുകൊണ്ട് ചാർട്സ് എങ്ങനെയാണ് മൂവ് ചെയ്തതെന്ന് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നു. വേറൊരു വളരെ നല്ല ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സമ്മറി പോലുള്ള കാര്യമാണ്. ഇൻട്രിൻസിക് വാല്യൂവിന്റെ താഴെയാണോ പ്രൈസ് നിൽക്കുന്നത്, അതുപോലെ തന്നെ ഡിവിഡൻഡ് റിട്ടേൺസ് എങ്ങനെയാണ്, ഇതുവരെ കമ്പനി തന്ന റിട്ടേൺസ് എങ്ങനെയാണ്, എൻട്രി പോയിന്റ് ഇപ്പോൾ നല്ല സമയമാണോ, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്നാപ്ഷോട്ട് ഡേറ്റ് ഇവിടെ ഇവർ തരുന്നുണ്ട്. അതുപോലെ താഴോട്ട് വരുമ്പോൾ അനലിസ്റ്റ് എന്താണ് ഈ കമ്പനിയെ പറ്റി പറയുന്നത്, അതായത് പ്രോപ്പർ പ്രൊഫഷണൽ അനാലിസിസ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്താണ് അവരുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ കീഴിൽ വരുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണ് കണ്ടോ, ഡെൽറ്റിൻ റോയൽ, ഡെൽറ്റിൻ ജാക്ക്, അഡ 52, ഏതൊക്കെ ബ്രാൻഡ്സ് ആണ് ഈ കമ്പനിയുടെ കീഴിൽ വരുന്നത് ഇത് ഇവർ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം പറയുകയാണെങ്കിൽ, ഒന്ന്, ഈ വെബ്സൈറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട്, ഇതിന്റെ ഫിനാൻഷ്യൽ സെക്ഷനിൽ, മുകളിൽ ഫിനാൻഷ്യൽ സെക്ഷനിൽ പോവുകയാണെങ്കിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് ആനുവൽ റിപ്പോർട്ട്സ് കിട്ടും. അപ്പോൾ ഓരോ വർഷത്തെയും ആനുവൽ റിപ്പോർട്ട്സ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അത്
വായിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിന്റെ ആനുവൽ റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ വായിച്ചിട്ട് ഈ ഒരു വർഷത്തെ മാത്രമല്ല കഴിഞ്ഞ പല വർഷത്തെയും ആനുവൽ റിപ്പോർട്ട് ഞാൻ ഇവിടെ വായിക്കുകയുണ്ടായി. മൂന്നാമത്തെ ടൂൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചത് നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ ഡെൽറ്റ കോർപ്പിന്റെ വെബ്സൈറ്റ് ആണ്. കാണുമ്പോൾ വളരെ പഴകിയ പഴഞ്ചൻ വെബ്സൈറ്റ് ആണ്, പക്ഷേ വളരെ നല്ല രീതിയിൽ ഇതിൽ ഇൻഫർമേഷൻ ഇവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആനുവൽ റിപ്പോർട്ടിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് അവർ എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് ടൂൾസ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ ഡെൽറ്റ കോർപ്പിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ചെയ്യുകയാണ്. ഏറ്റവും ആദ്യത്തെ ഡിസ്ക്ലൈമർ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇതൊരു പ്രൊഫഷണൽ റിസർച്ച് അനാലിസിസ് ഒന്നുമല്ല ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ പോലും ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. ഞാൻ എന്ത് പഠിച്ചു എന്നത് ഞാൻ ഷെയർ ചെയ്യുക മാത്രമാണ്. ഇതിനെ എഡ്യൂക്കേഷണൽ പെർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കമ്പനി ഏത് സെക്ടറിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു സെക്ടറിനോട് നമുക്ക് പേഴ്സണലി ഒരു താല്പര്യം ഉണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തന്നെ വരേണ്ട കാര്യമാണ്. അപ്പൊ ഡെൽറ്റ കോർപ്പിന്റെ സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്, അത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലുണ്ട്, അത് ഹോസ്പിറ്റാലിറ്റിയിലുണ്ട്, ടൂറിസത്തിലുണ്ട്. എന്റെ പേഴ്സണൽ കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സെക്ടേഴ്സ് ആണ് ഇത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നിലേക്ക് പോകാൻ കംഫർട്ടബിൾ ആണ്. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് ഇവരുടെ ബിസിനസ് എന്താണ്, ഈ കമ്പനി എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ നെവർ ഇൻവെസ്റ്റ് ഇൻ എ കമ്പനി ദാറ്റ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഒരു കമ്പനി എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, അവർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഈ കമ്പനിയുടെ ബിസിനസ്. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ കോർപ്പ് എന്ന കമ്പനി ഇറ്റ് ഇസ് ദ ഓൺലി ലിസ്റ്റഡ് കമ്പനി എൻഗേജ്ഡ് ഇൻ ദ കസീനോ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. അപ്പൊ കസീനോസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒൺലി ലിസ്റ്റഡ് പ്ലെയർ ആണ് ഡെൽറ്റ കോർപ്പ് എന്ന് കാണാൻ പറ്റുന്നു. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണല്ലോ. അപ്പൊ ഇവരുടെ ബിസിനസ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. മൂന്ന് മേജർ ബിസിനസ് സെഗ്മെന്റ്സ് ആണ് ഇവർക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇവർ കസീനോസ് റൺ ചെയ്യുന്നുണ്ട്. കസീനോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇവിടെ ഫോട്ടോസ് കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇവരുടെ കസീനോസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇവർക്ക് കസീനോസ് ഇല്ല. മേജർലി ഇവർക്ക് കസീനോസ് ഉള്ളത് ഗോവയിലുണ്ട്, അതുപോലെ സിക്കിമിലുണ്ട്, ദമൻ ആൻഡ് ദിയുവിലെ ദമനിൽ ഒരു കസീനോ ഓൾറെഡി അപ്കമിംഗ് ആണ്. അതുപോലെ മൊറീഷ്യസിൽ ഒരു ജലേഷ് ക്രൂയിസ് എന്നൊരു കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടും ഇവർ കസീനോസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ കസീനോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോവയിൽ പോയിട്ടുള്ളവരെല്ലാവരും ഇവരുടെ കസീനോസ് കണ്ടിട്ടുണ്ടാകും. കാരണം അതെല്ലാം ഓഫ് ഷോർ കസീനോസ് ആണ്. നമ്മൾ ഗോവയിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു റിവറിൽ ഒരു വെസലിൽ, അതായത് ഒരു ക്രൂസിൽ വളരെ വലുതായിട്ട് ഡെൽറ്റിൻ ജാക്ക് എന്നും ഡെൽറ്റിൻ റോയൽ എന്നും ഒക്കെ എഴുതിയിട്ട് എല്ലാവരും വളരെയധികം താല്പര്യത്തോടു കൂടി നോക്കിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ഇവരുടെ ഗോവയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള കസീനോസ് എന്ന് പറയുന്നത്. മൂന്ന് ഓഫ് ഷോർ കസീനോസ് അവർക്ക് അവിടെ ഉണ്ട്. ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ ഗോവയുടെ മെയിൻ ലാൻഡിൽ ഒരു ബിൽഡിങ്ങിലല്ല അവരുടെ കസീനോ, എന്നാൽ റിവറിൽ ഒരു വെസലിൽ ഒരു ഷിപ്പിലാണ് ഇവർ കസീനോ റൺ ചെയ്യുന്നത്. കാരണം അങ്ങനത്തെ പെർമിഷൻസ് ആണ് ഇവർക്ക് ഗോവ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് കിട്ടിയത്. വേറൊന്നും നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഡെൽറ്റിൻ കസീനോ സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഗോവയിൽ തന്നെ ഇവർക്കൊരു 5-star ഹോട്ടൽ ഉണ്ട്. ആ ഹോട്ടലിന്റെ അകത്തും ഇവർക്ക് ഒരു കസീനോ ഉണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ സിക്കിമിൽ ചെന്നിട്ട് ഒരു ഹോട്ടലുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഇവർ കസീനോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ജലേഷ് ക്രൂയിസ് എന്നൊരു കമ്പനിയുമായിട്ട്, ഒരു ഫോറിൻ കമ്പനിയാണ്, അവരുമായിട്ട് ടൈപ്പ് ചെയ്തും ഒരു കസീനോ റൺ ചെയ്യുന്നുണ്ട്. പിന്നീട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ കുറേയധികം ബുള്ളിഷ് ആകാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ബിസിനസ് ആണ്. അതായത് ഇവർ ഇത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവരുടെ കോർ ബിസിനസ് എന്ന് പറയുന്നതും കസീനോസ് തന്നെയാണ്. പക്ഷെ ഗ്രോ ചെയ്യുമ്പോൾ ഇവർക്ക് ഫീൽ ചെയ്തു ഓൺലൈൻ ഗെയിമിംഗ് വളരെ ശക്തമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഇന്റർനെറ്റ് പെനട്രേഷൻ കൂടി വരുന്നുണ്ട്, ആൾക്കാർക്ക് ഓൺലൈൻ ഗെയിം കളിക്കാൻ താല്പര്യമുണ്ട്. ലുഡോയുടെ കേസൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ adda52.com, adda52rummy.com, leagueadda.com എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ആയിട്ട് പോക്കർ കളിക്കാനും റമ്മി കളിക്കാനും ഒക്കെ ആയിട്ടുള്ള വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ adda52.com പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഓൺലൈൻ പോക്കർ പ്ലെയർ ഇവർ തന്നെയാണ്. മൂന്നാമത്തെ ഇവരുടെ വേർട്ടിക്കൽ എന്ന് പറയുന്നത് ഹോട്ടൽസ് ആണ്. എന്തുകൊണ്ട് ഹോട്ടൽസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൊമോട്ടർ സ്വയം പറഞ്ഞ കാര്യമാണ്, നമുക്ക് ഹോട്ടൽസ് റൺ ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ കസീനോ എന്ന ബിസിനസ്സുമായിട്ട് വളരെയധികം കോംപ്ലിമെന്ററി ആയിട്ട് ഒരുമിച്ച് നിന്ന് പോകുന്ന ഒരു ബിസിനസ്സാണ്, അതുകൊണ്ടാണ് ഹോട്ടൽസ് നടക്കുന്നത്. അപ്പൊ ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഹോട്ടൽസ് റൺ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഹോട്ടൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോവയിൽ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി ഡെൽറ്റിൻ കസീനോ സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു 5-star ഹോട്ടൽ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ വില്ല മറീന എന്ന് പറഞ്ഞ വേറൊരു സ്റ്റാർ പ്രോപ്പർട്ടി കൂടി ഉണ്ട്. വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദമനില് ഇവർ ദ ഡെൽറ്റിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് റിസോർട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ ഹോട്ടലും ഉണ്ട്, അതിൽ തന്നെ ഒരു കസീനോവും വരുന്നുണ്ട്. അത് ദമൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കുറച്ച് റെഗുലേറ്ററി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഗോവയില് വേറൊരു ഇന്റഗ്രേറ്റഡ് റിസോർട്ട്, റിസോർട്ട് കം എന്റർടൈൻമെന്റ് കം കസീനോക്ക് വേണ്ടിയിട്ട് 100 acre ലാൻഡ് ഇവർ ഓൾറെഡി അക്വയറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇവരുടെ ബിസിനസ് എന്ന് മനസ്സിലായി. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല എന്താണ് ഈ കസീനോ ബിസിനസ്. ഈ കസീനോ ബിസിനസ് ചെയ്താൽ
നടത്തുന്ന കമ്പനിക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്റ ഇന്ത്യ എന്നൊരു കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ബിസിനസ് നമ്മൾ വായിക്കുമ്പോൾ അവർ ചെരുപ്പ് ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും ചെരുപ്പ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്, എന്തായാലും അതിൽ ലാഭം കിട്ടും, ആ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് വരും, എന്താണ് കാസിനോ ബിസിനസ്സിൽ ആക്ച്വലി നടക്കുന്നത്, അവിടെ പൈസ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. അങ്ങനെ ഡൗട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം എന്താണ് കാസിനോ ബിസിനസ് എന്നും അതിന്റെ മോഡൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഇതിന്റെ വാലിഡേഷനിലേക്ക് നോക്കാൻ പറ്റുന്നത് എന്താണ് ഇവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളതാണ്. നമ്മൾ ഡെൽറ്റ കോർപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും ബിസിനസ് ചെയ്തുകൊണ്ട് അവർക്ക് 23% ഒരു പി എ ടി മാർജിൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബിസിനസ് വാലിഡേറ്റഡ് ആണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വാലിഡേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ലാസ് വേഗാസും ചൈനയിലെ മക്കാവും ഒക്കെ പോലുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ്ലി ത്രൈവ് ചെയ്യുന്നത് കസീനോ ബിസിനസ്സിലൂടെ മാത്രമാണ്. അതിനോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസും ഹോട്ടൽസും അത് നമുക്ക് മനസ്സിലാക്കുന്ന ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് മനസ്സിലാകുന്നുണ്ട്, എനിക്ക് പേഴ്സണലി മനസ്സിലാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ മുന്നിലേക്ക് പോകും. മനസ്സിലാകുന്നുണ്ടായില്ലെങ്കിൽ ഞാൻ മുന്നിലേക്ക് പോകുന്നുണ്ടാവില്ല. നിങ്ങൾക്കും ഏറെക്കുറെ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുക, എന്താണ് ഈ ഒരു കമ്പനി സോൾവ് ചെയ്യുന്ന പ്രോബ്ലം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എന്ത് സൊല്യൂഷൻ ആണ് ഈ കമ്പനി കൊടുക്കുന്നത്, അതുപോലെ ഈ കമ്പനിയുടെ മാർക്കറ്റ് സൈസ് എന്താണ്, ഈ കാര്യങ്ങളായിരിക്കും ഞാൻ ചോദിക്കുക. പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ടൂറിസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ അവർക്ക് പലപ്പോഴും ഒരു എന്റർടൈൻമെന്റിന് പല നീഡ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു വളരെ സ്ട്രോങ് സൊല്യൂഷൻ ആണ് കസീനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗാംബ്ലിംഗ് റിലേറ്റഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്നും അതിന് ഹൈലി വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇവർ കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ വേറെ ഡീറ്റെയിലേക്കോ കാര്യമായിട്ട് നോക്കാൻ പോകുന്നില്ല, എനിക്ക് പേഴ്സണലി എന്റെ അകത്ത് നിന്ന് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. അടുത്ത കാര്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റ് സൈസ് ആണ്. അത് മുന്നിലേക്ക് പോകുമ്പോൾ വളരെ വിശദമായിട്ട് നമുക്കൊരു സ്ലൈഡിൽ കാണാം. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുക, ബിസിനസ് എന്താണെന്ന് മനസ്സിലായി, അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്, അപ്പോൾ ഇത് റിലേറ്റഡ് ഇവർക്ക് എന്തെങ്കിലും ഫോറിൻ ഡിപെൻഡൻസി ഉണ്ടോ, എന്തെങ്കിലും ഗവൺമെന്റ് ഡിപെൻഡൻസി ഉണ്ടോ എന്ന് ആദ്യം തന്നെ ഞാൻ നോക്കും. അങ്ങനെ ഒരു വലിയ പ്രശ്നം അവിടെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ആ കമ്പനിയെ പറ്റി പഠിക്കാൻ നിർത്തും, അതിന് ഞാൻ മുന്നിലേക്ക് പോവുകയുമില്ല. അപ്പോൾ ഇവിടെ അതിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യയില് പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് എന്ന് പറയുന്നത് 1867 ഒരു ലോ ഉണ്ടായിട്ടുണ്ടായി. ഇപ്പോഴും ഈ ഒരു ഗാംബ്ലിംഗ് റിലേറ്റഡ് എന്റർടൈൻമെന്റ് റിലേറ്റഡ് ബിസിനസ് എല്ലാം ഈ ഒരു ആക്ടിന് കീഴിൽ തന്നെയാണ് വരുന്നത്. എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് 1950 ഒരു റിവിഷൻ ഉണ്ടായിട്ടുണ്ടായി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സിനും അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റും ആ ഒരു സ്റ്റേറ്റിനകത്ത് കസീനോസ് റണ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലും ഇപ്പോൾ കസീനോസ് അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഗോവ പോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ, ഗോവ പോലുള്ള സിക്കിം പോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും, അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ആയ ഡമൻ പോലുള്ള യൂണിയൻ ടെറിട്ടറീസിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വളരെയധികം ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഡ്രീം ഇലവനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, അവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. അതായത് ഈ ഓൺലൈൻ ഗെയിമിംഗ് ഞാൻ പറഞ്ഞു, ഞാൻ അത് കണ്ടതുകൊണ്ട് വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അവ ഭാവിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഗവൺമെന്റ് ഡിപെൻഡൻസിയോ ഗവൺമെന്റ് കോംപ്ലയൻസിൽ പെട്ട് പ്രശ്നത്തിൽ പെടാൻ സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതില്ലേ. അവിടെയാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് ഡ്രീം ഇലവന്റെ കേസിലൊക്കെ ചെയ്തതുപോലെ പോക്കറേയും റമ്മിയേയും ഫാന്റസി സ്പോർട്സിനെയും എല്ലാം ഗെയിം ഓഫ് സ്കിൽസ് എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ ഗെയിം ഓഫ് ചാൻസ് എന്നോ ഗാംബ്ലിംഗോ എന്നായിട്ടല്ല കാണുന്നത്. വളരെ വ്യക്തമായിട്ട് ഗെയിംസ് ഓഫ് സ്കിൽ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഡിപെൻഡൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിപെൻഡൻസി ഉണ്ട്. പക്ഷേ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പുറം രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാടും ഡെവലപ്ഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് പോളിസീസ് എല്ലാം കുറെ കൂടെ റിലാക്സ് ആകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഡെൽറ്റ കോർപ്പിന് അപ്പോൾ മച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഫോറിൻ ഡിപെൻഡൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. കാരണം ഫോറിൻ ടൂറിസ്റ്റ് കുറേയധികം വരുന്ന നാടാണ് ഇന്ത്യ. അവർ വരുമ്പോൾ അവർക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ ചെന്നിട്ട് കസീനോ എക്സ്പീരിയൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിരിക്കും. അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇവിടെയും കസീനോസ് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാകും. അതുപോലെ തന്നെ ഫോറിൻ ഡിപെൻഡൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഡെൽറ്റ കോർപ്പ് എന്ന കമ്പനി പുറത്തേക്ക് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിപെൻഡൻസി അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി പുറം രാജ്യങ്ങളിൽ പോയി സെറ്റ് ചെയ്യുന്നതിനെ പറ്റി ഓൾറെഡി ആലോചിക്കുന്നുണ്ട്. നേപ്പാളിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ അടുത്ത കസീനോ വരുന്നുണ്ട്. അതിന്റെ അടുത്ത രാജ്യം അവർ പ്ലാൻ ചെയ്യുന്നത് ശ്രീലങ്കയാണ്. ഒരു കാര്യം ഞാനിവിടെ പറയാൻ വിട്ടുപോയത്, വാട്ട് ഈസ് ദ ബിസിനസ് എന്ന് സംസാരിച്ചപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്. അതായത് പലർക്കും ഇതൊരു ഗാംബ്ലിംഗ് റിലേറ്റഡ് കമ്പനി ആണ് എന്ന് അറിയുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാകില്ല. അത് കംപ്ലീറ്റ്ലി പേഴ്സണൽ പ്രിഫറൻസ് ആണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അവിടെ പറയുകയാണെങ്കിൽ ലിക്കർ കമ്പനീസ് ഉണ്ട്, സിഗരറ്റ് കമ്പനീസ് ഉണ്ട്, പലരും ഇങ്ങനത്തെ കമ്പനീസിനെയും സിൻ കമ്പനീസ് ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനത്തെ കമ്പനീസിന് ചിലപ്പോൾ പലരും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അതിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അത്ര വലിയൊരു വിഷയമല്ല എന്നാണ് കാണാൻ പറ്റുക. മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സ്ലൈഡിൽ ഇതിന്റെ പ്രൊമോട്ടർ ഇതിനെപ്പറ്റി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ കാണാം.
ഇനി നമ്മൾ മാർക്കറ്റ് സൈസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഗ്ലോബൽ കസിനോ മാർക്കറ്റ് എന്ന് പറയുന്നത് 130 ബില്യൺ US ഡോളർ ആണുള്ളത്. അതിഭീകരമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഗ്ലോബലി ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് വളരെ ചെറുതാണ്, 360 മില്യൺ മാത്രമേ ഉള്ളൂ. എന്നാൽ മുന്നിലേക്ക് പോകുമ്പോൾ 2021 ആകുമ്പോൾ തന്നെ ഇതൊരു 1 ബില്യൺ US ഡോളർ മാർക്കറ്റ് ആകുമെന്നുള്ളതാണ് എക്സ്പെക്ടേഷൻസ് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ ഓൺലൈൻ ഗെയിമിംഗ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 2020 തന്നെ അത് 50 ബില്യൺ US ഡോളറിലേക്ക് എത്തും. അതുപോലെ ടൂറിസം ഇൻഡസ്ട്രിയിലേക്ക് നോക്കുകയാണെങ്കിലും അതും ഇന്ത്യയിലെ എവർ ഗ്രോയിങ് മാത്രമാണ്. ഹോസ്പിറ്റാലിറ്റി സെക്ടറിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്, അത് 90 ബില്യൺ US ഡോളറിലേക്ക് എത്തും. അപ്പോൾ മാർക്കറ്റ് സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ കോർപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് എവർ ഗ്രോയിങ് ആണ്, ഡിമാൻഡ് കൂടി വരുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ യാതൊരുവിധ ടെൻഷനും നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ബിസിനസ് എന്ന് മനസ്സിലാക്കി, എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ മനസ്സിലാക്കി, അപ്പോൾ ഈ കമ്പനിയുടെ പൈസ ഏത് സോഴ്സസിൽ നിന്ന് എത്ര വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ കമ്പനിയുടെ ഏത് ആക്ടിവിറ്റിയിലാണ് കമ്പനിക്ക് ഡിപ്പെൻഡൻസി ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ കസിനോയിൽ നിന്നാണ് മേജർ റവന്യൂ ഇവർ കിട്ടുന്നത്. 77% റവന്യൂ കമ്പനിന് വരുന്നത് ഇവരുടെ കസിനോ ആക്ടിവിറ്റീസിൽ നിന്നാണ്. ഓൺലൈൻ ഗെയിമിംഗിൽ നിന്ന് ഇവർക്ക് 14% വരുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റിയിൽ നിന്ന് 8% മാത്രമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നല്ലൊരു ഇൻപുട്ട് നമുക്ക് കിട്ടുന്നത് കസിനോ ഹെവിലി കസിനോ റവന്യൂവിൽ ഡിപ്പെൻഡന്റ് ആണ് ഈ കമ്പനി. എന്നാൽ അവിടെ നമ്മൾ ഈ റിപ്പോർട്ട്സ് വായിക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് കമ്പനി ഇതിൽ നിന്നുള്ള ഓൺലൈൻ ഗെയിമിംഗിൽ നിന്ന് റവന്യൂ കൂട്ടാനായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പരിശ്രമത്തിലാണ്. അതിനുവേണ്ടി തന്നെ ആ ഒരു സ്പേസിൽ കുറെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഗെയിം ഡെവലപ്മെന്റ് കമ്പനീസിനെ അക്വയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇവരുടെ ടീം എന്താണെന്ന് മനസ്സിലാക്കാം. ബിസിനസ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി ആരാണ് ഇത് റണ്ണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അവിടെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിന്റെ മെയിൻ പ്രൊമോട്ടറും ചെയർമാനുമായിട്ടുള്ള മിസ്റ്റർ ജയ്ദേവ് മോദിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇദ്ദേഹത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിയർലി 30-40 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റിലും ഹോസ്പിറ്റാലിറ്റിയിലും. ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഗവൺമെന്റ് പോളിസീസും കോംപ്ലയൻസും റെസ്ട്രിക്ട് ചെയ്യുന്ന ബിസിനസ്സിലെ അതിനെ പൊളിച്ചടക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത ഒരാളായിട്ട് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയത് ഇദ്ദേഹം പേഴ്സണലി എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യമാണ്, ഇദ്ദേഹം അറൌണ്ട് ദ വേൾഡ് ട്രാവൽ ചെയ്യുന്ന ആളായിരുന്നു. ലാസ് വേഗസിൽ പോയിട്ടും മെക്കൌവിൽ പോയിട്ടും കുറേയധികം കസീനോസിൽ പോയി പേഴ്സണലി കുറേയധികം ടേക്ക് പാർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയോടുള്ള ആ ഒരു പാഷനാണ് അദ്ദേഹത്തെ ഇന്ത്യയിലും ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ടൊരു ഫൗണ്ടർ ഇവിടെ ഉള്ളത് നമുക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇദ്ദേഹം ഇവിടെ ചെയർമാനാണ്, മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് 2009 മുതൽ വളരെ ലോങ് ടേമിലേക്ക് മിസ്റ്റർ ആശിഷ് കപാഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണുള്ളത്. ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. പിന്നീട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ രാകേഷ് ജുൻജുമാല ഇവിടെ ഒരു വളരെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിയർലി 7% ഓഫ് ദ കമ്പനി മിസ്റ്റർ രാകേഷ് ജുൻജുമാലയാണ് ഓൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ട് എന്നുള്ളതും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇദ്ദേഹം മിസ്റ്റർ ജയ്ദേവ് മോദി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ടുഡേ വി ആർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് നോട്ട് ജസ്റ്റ് ആസ് എ കസീനോ കമ്പനി ബട്ട് ആസ് എൻ എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഡെലിവറിംഗ് ആൻ അൺപാരലൽഡ് എക്സ്പീരിയൻസ് ടു ദ എൻറ്റയർ ഫാമിലി. ഞാൻ പറഞ്ഞില്ലേ ഇവരൊരു കസീനോ കമ്പനി ആയിട്ട് മാത്രമല്ല ഇവരെ കാണുന്നത്, ഇവരൊരു ജനറൽ എന്റർടൈൻമെന്റ് കമ്പനി ആയിട്ടാണ് മുന്നിൽ വളരാൻ പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1990 ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും 2010s എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർ ആക്റ്റീവ്ലി കസീനോ മേഖലയിലേക്ക് വന്നത്. അതിനുശേഷം മാത്രമാണ് ഇവരുടെ ആക്റ്റീവ് റിപ്പോർട്ട്സും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഹിസ്റ്ററിയിൽ കാണാൻ പറ്റിയിട്ടില്ല. ഫൗണ്ടറിന്റെ ഹിസ്റ്ററി തന്നെ വളരെയധികം മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 33.18% മാത്രം ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് എപ്പോഴും ഒരു 50 or 50% മുകളിലോ ഉണ്ടെങ്കിൽ എപ്പോഴും വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ 33.18% പ്രശ്നമൊന്നുമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായതുകൊണ്ടും കുറേയധികം നല്ല എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് എന്നുള്ളതും ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് മിസ്റ്റർ ജയദേവ് മോദിയുടെ കയ്യിൽ വെറും 200 ഷെയർസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്, പക്ഷെ അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പേരിൽ അത്രയേ ഉള്ളൂ എന്ന് മാത്രമാണ്. നിങ്ങൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആനുവൽ റിപ്പോർട്ട് എടുത്ത് തോന്നു നോക്കുകയാണെങ്കിൽ മറ്റ് 3 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് പ്രൊമോട്ടേഴ്സിന്റെ കീഴിൽ കാണിക്കപ്പെട്ടിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട്. ഈ 3 കമ്പനീസിലും ജയദേവ് മോദി തന്നെയാണ് മേജർ ഷെയർ ഹോൾഡർ ആയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ സോർട്ടഡ് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് 6.69% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. FIS ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 22% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ ഫോറിനിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ്, ഇവർക്കറിയാം ഈ ഒരു ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യലിന് മുന്നിലേക്കുള്ള ഗ്രോത്ത് സാധ്യതകളും. പിന്നെ രാകേഷ് ആൻഡ് രേഖ ജുൻജുൻവാല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിയർലി 7% ഹോൾഡ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ്ലി വളരെ റീസെന്റ് ആയിട്ടുള്ള നടന്നൊരു ഡെവലപ്മെന്റ് ആണ് മിസ്റ്റർ രാധാകിഷൻ ദമാനിയും നിയർലി 1% ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ലൈറ്റർ നോട്ടിൽ പറയുകയാണെങ്കിൽ ഞാനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഷാരിഖ് ഷംസുദ്ദീനും SS ഒരു ചെറിയ ഷെയർ ഹോൾഡിംഗ് ഇവിടെ ചെയ്തിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇവരുടെ സബ്സിഡിയറീസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ തുറന്നു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടാൻ സാധ്യതയുണ്ട്. കുറേ അധികം സബ്സിഡിയറീസ് ഈ കമ്പനിക്ക് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ കുറേ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇവർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗെയിമിംഗിൽ, ഓൺലൈൻ ഗെയിമിംഗിൽ വളരെ ശക്തമായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് കുറേ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സ് ഇവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറേ അധികം സബ്സിഡിയറീസ് കാണാൻ പറ്റുന്നത്. അലാമിംഗ് ആയിട്ട് ഒന്നും തന്നെ അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. അടുത്തൊരു ചോദ്യം നമുക്ക് ഇവിടെ ചോദിക്കാൻ പറ്റുന്നത്, ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ കമ്പനിക്ക് ഒരു മോട്ട് ഉണ്ടോ? മോട്ട് എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് സീരീസിൽ പഠിച്ച കാര്യമാണ്. ഒന്നുകൂടി പറയുകയാണ്, കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക, വളരെയധികം ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ ഈ കമ്പനിക്ക് ഒരു മോട്ട് ഉണ്ടോ? ബ്രാൻഡ് വാല്യൂ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ഒരു മോണോപോളി ഉണ്ടോ? അപ്പോൾ ഇതാണ് എഗെയിൻ ഈ ഒരു കമ്പനീനെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഓൺലൈൻ ഗെയിമിംഗ് സ്പേസിൽ അല്ലെങ്കിൽ കസീനോ സ്പേസിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇവർക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട്, കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് ഒരു ഒറ്റ കമ്പനി പോലും ഇല്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ ബ്രാൻഡ് വാല്യൂവിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഡെൽറ്റ എന്ന് പറയുന്നത്. ഗോവയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, ഡെൽറ്റിൻ ജാക്ക്, ഡെൽറ്റിൻ റോയൽ കാണുമ്പോൾ ഉള്ള ഒരു ആസ്പിറേഷണൽ വാല്യൂ വേറെ ഒരു കമ്പനിക്കും ഈ ഒരു നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യമല്ല. മോട്ടിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഈ കമ്പനി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ വേറൊരു കസീനോ പ്ലെയർ വരികയാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഡെൽറ്റ കോർപ്പിനെ എത്തിപ്പിടിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യമല്ല. മോണോപോളിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു സമയത്ത് ഈ ബിസിനസ് ഒരു മോണോപോളി എൻജോയ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊരു തോന്നൽ നമുക്ക് തരുന്ന ഒരു സൈഡാണ്. ഇൻഡസ്ട്രി അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി കസീനോ സ്പേസ് ആണെങ്കിലും ഓൺലൈൻ ഗെയിമിംഗ് ഈ ഒരു ഗാംബ്ലിംഗ് റിലേറ്റഡ് ഓൺലൈൻ സ്പേസ് ആണെങ്കിലും വളരെ നേസന്റ് സ്റ്റേറ്റിലാണുള്ളത്. അത് ഡെവലപ്പ് ചെയ്തു വരുന്നേ ഉള്ളൂ, മാർക്കറ്റ് ഹ്യൂജ്ലി ഡെവലപ്പ് ആയി വരേണ്ടതുണ്ട്. അവിടെയാണ് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ നേരത്തെ ഉപയോഗിച്ച ടേം ഞാൻ ഒന്നുകൂടി ഉപയോഗിക്കുക. അതായത് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തു വരുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം മുതലേ ഈ ഇൻഡസ്ട്രിയിൽ ഇവർ ഉള്ളത് കൊണ്ട് അവർക്കൊരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ബ്രാൻഡ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ ഇൻഡസ്ട്രിയിൽ മറ്റ് കമ്പനീസ് വരികയാണെങ്കിലും ഇവർക്ക് വേറെ വലിയ ടെൻഷൻ ഒന്നുമില്ല. ഇൻഡസ്ട്രി നന്നായി ഗ്രോ ആണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി തീർച്ചയായിട്ടും വളരെ ഹൈ ഹോപ്സ് തന്നെയാണ് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് ഈ കമ്പനിയെ പറ്റിയും അതിന്റെ ബിസിനസിനെ പറ്റിയും അത് റണ് ചെയ്യുന്നവരെ പറ്റിയും അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഫിനാൻഷ്യൽ അനാലിസിസിലേക്ക് വരാം, ഇവരുടെ ട്രാക്ഷനിലേക്ക് വരാം. ഈ കമ്പനി നന്നായിട്ട് കാര്യമില്ലല്ലോ, ഇവർ നന്നായി ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവരുടെ റവന്യൂ എങ്ങനെയാണ്? ഇവരുടെ സെയിൽസ് എങ്ങനെയാണ് ഗ്രോ ചെയ്തിട്ടുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ അനാലിസിസിലേക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്യുവർ ബിസിനസ് മാനെ പോലെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ കാശ് എത്ര ഉണ്ടാക്കുന്നുണ്ട്? റവന്യൂ എത്രയാണ്? കാശ് ഉണ്ടാക്കാനല്ലേ ബിസിനസ് നടത്തുന്നത്. കാശ് എത്ര ഉണ്ടാക്കുന്നുണ്ട്? കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്ര മാർജിൻ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്? ഇനി മാർജിനും കാശും നല്ലതാണെങ്കിൽ പ്രോഫിറ്റ് ഇവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? കാശ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതിനുശേഷം ഇവരുടെ അസറ്റ്സ് എന്താണ്? ലയബിലിറ്റീസ് എന്താണ്? ഡെറ്റ് എന്തെങ്കിലും ഉണ്ടോ? കടബാധ്യതകൾ എന്തെങ്കിലും അധികമായിട്ടുണ്ടോ? ഏറ്റവും അവസാനമായിട്ട് ഈ കമ്പനിയുടെ ക്യാഷ് ഫ്ലോയിലേക്ക് ഞാൻ നോക്കും. അപ്പോൾ ഇവിടെ ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു സമ്മറി, ഒരു സ്നാപ്ഷോട്ട് പോലെ തരാം. നിങ്ങൾക്ക് വിശദമായിട്ട് ഇതിൻ്റെ ആനുവൽ റിപ്പോർട്ടിൽ പോയിട്ട് ഇതെല്ലാം വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സമ്മറിനെ പറ്റി നോക്കുകയാണെങ്കിൽ റവന്യൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും 30% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് റവന്യൂലുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നിയർലി 1000 crore റവന്യൂ പെർ ഇയർ എന്നുള്ളൊരു നമ്പറിലേക്ക് ഈ കമ്പനി എത്തുകയും ചെയ്തു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. മാർജിനിലേക്ക് നോക്കുകയാണെങ്കിൽ എബിട്ട മാർജിൻ, എബിട്ട എന്താണ് നമ്മൾ പഠിച്ച കാര്യമാണ്, എബിട്ട മാർജിൻ നിയർലി 42% ഉണ്ട്. പാറ്റ് മാർജിൻ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ നമ്മൾ ആദ്യം കണ്ടതുപോലെ 23%. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് എബിട്ട മാർജിൻ ഇത്ര ഉണ്ടായിട്ട് പ്രോഫിറ്റ് മാർജിൻ ഇത്ര കുറഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് ഈ കമ്പനിയുള്ള മാർക്കറ്റ്, ഈ ഒരു കസീനോ മാർക്കറ്റ് ഹെവിലി ടാക്സ്ഡ് ആണ് എന്നുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. അതിനെപ്പറ്റി ഏറ്റവും അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാലും ഒന്ന് മനസ്സിൽ വെക്കുക, ഈ ഒരു ഇൻഡസ്ട്രി ഹെവിലി ടാക്സ്ഡ് ആണ്. മുന്നിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് പ്രോഫിറ്റ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 26% ഗ്രോ ചെയ്യുന്നുണ്ട്. എഗെയിൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അസറ്റ്സിലേക്കും ലയബിലിറ്റീസിലേക്കും ഡെറ്റിലേക്കും നോക്കുകയാണെങ്കിൽ നല്ല അസറ്റ്സ് ഇവർ ക്യാരി ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവരുടെ ഈ പ്രോപ്പർട്ടീസും ഇവരുടെ ഈ ഓഫ് ഷോർ കസീനോസും വെസൽസും ഇവരുടെ ക്രൂസസും എല്ലാം ഇവരുടെ അസറ്റ്സിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആണ്. അസറ്റ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവർക്കുണ്ട്. ലയബിലിറ്റീസിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഇതൊരു സീറോ ഡെറ്റ് കമ്പനിയാണ്. നിങ്ങൾ ഇവരുടെ ലയബിലിറ്റി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ബോറോയിങ്സ് ഒന്നുമില്ല, ഇവർ ലോൺസ് ഒന്നും എടുത്തിട്ടില്ല, അധികം കടങ്ങളൊന്നും തിരിച്ചടക്കേണ്ടതില്ല. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും അവസാനം ക്യാഷ് ഫ്ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ക്യാഷ് ഫ്ലോന്റെ കോൺസെപ്റ്റ് ഓൾറെഡി പഠിച്ച കാര്യമാണ്. കഴിഞ്ഞ എല്ലാ വർഷത്തേക്കും നോക്കുകയാണെങ്കിലും ഫ്രീ ക്യാഷ് ഫ്ലോവും നെറ്റ് പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസിലേക്ക് നോക്കുമ്പോൾ, പെട്ടെന്ന് നോക്കുമ്പോൾ, സ്നാപ്ഷോട്ടിലേക്ക് സമ്മറിയിലേക്ക് നോക്കുമ്പോൾ വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ക്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെങ്കിൽ ഞാനിതിനെപ്പറ്റി
എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇവിടെ പോസ് ചെയ്തുകൊണ്ട് ഇതിനെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏറെക്കുറെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നതും വളരെ പോസിറ്റീവ് നമ്പേഴ്സും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫ്സ് ഞാൻ പ്ലോട്ട് ചെയ്യുകയുണ്ടായി. ഇതുമെല്ലാം ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തോന്നും കുറേ അധികം സമയം എടുക്കുന്ന ഒരു കാര്യമല്ലേ, ഇതിൽ കുറേ അധികം പണി ചെയ്യേണ്ടേ എന്ന് നിങ്ങൾക്ക് തോന്നും. തീർച്ചയായിട്ടും പണി എടുക്കേണ്ടതുണ്ട്. ആദ്യം ഞാൻ പറയുകയുണ്ടായി ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ എല്ലാവർക്കും ചെയ്യണമെങ്കിൽ അവിടെ കുറേ അധികം വർക്ക് തീർച്ചയായിട്ടും ചെയ്യണം. അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കുറച്ച് വർക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കണം. എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുണ്ടാവുള്ളൂ. ഇത് ചിലപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ അല്ലാതെ തന്നെ കാണിക്കുന്നതാണ്. നിങ്ങളിവിടെ കാണുകയാണെങ്കിൽ റവന്യൂ ഓവർ ദി ഇയേഴ്സ് കൂടുതൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ജനുവരി 14 കഴിഞ്ഞപ്പോൾ, അത് 2014 കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അനോമലി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പ്രോഫിറ്റ് ഓവർ ടൈമിൽ നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ഒരു സ്റ്റഡി നമുക്ക് അതാത് വർഷത്തെ ആനുവൽ റിപ്പോർട്ട് എടുത്തുകൊണ്ട് വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് മാർജിനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ അനോമലി മാറ്റി വെക്കുകയാണെങ്കിൽ അത് നിയർലി ഒരു 20-30%, 20-40% റേഞ്ചിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്തിലേക്ക് നോക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഫിനാൻഷ്യൽ റേഷ്യോസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ റേഷ്യോസിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ROCE, ROE, PE, PB എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതിലേക്ക് എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ നല്ല നമ്പേഴ്സ് ആണ്. ROE ആക്ച്വലി പറയുകയാണെങ്കിൽ 9.9 എന്ന് പറയുന്നത് വളരെ എന്താ പറയുക അടിപൊളി നമ്പർ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ബിസിനസ്സുമായിട്ട് അലൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒരുമിച്ച് വെച്ച് വായിക്കുമ്പോൾ അധികം മോശമല്ലാത്തൊരു നമ്പറാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. PE റേഷ്യോ എഗെയിൻ വളരെ നല്ലതാണ്, 11.43 മാത്രമേ ഉള്ളൂ. അതുപോലെ PB റേഷ്യോയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ ബുക്ക് വാല്യൂവിന്റെ വളരെ നിയർ ആണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നല്ല പ്രൈസ് പോയിന്റ് അത് അവൈലബിൾ ആണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത കാര്യം ഡിവിഡൻഡ് യീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ മോശമല്ലാത്തൊരു ഡിവിഡൻഡ് യീൽഡ് പെർസെൻറ്റേജ് ഇവർക്കുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, വെർച്വലി ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി 0 ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ ശരിക്കും നമ്മൾ ഇനി ഇതിന്റെ വാല്യുവേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ വാല്യുവേഷന്റെ കാര്യം പറയുമ്പോൾ DCF നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എങ്ങനെയാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ് ചെയ്യേണ്ടത്, എങ്ങനെ അതിന്റെ നമ്പറിലേക്ക് എത്തിച്ചേരാമെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അതും ആ ഒരു സീരീസിലുള്ളതാണ്, നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്പേഴ്സ് ഇട്ടുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിരുന്നു. അത് ചെയ്തതിലൂടെ എനിക്ക് കാണാൻ പറ്റിയത് ഇപ്പോൾ ഡെൽറ്റ കോർപ്പ് നിൽക്കുന്ന പ്രൈസ് നിയർലി ഒരു 70-80 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൈസിൽ മോശമല്ലാത്തൊരു ബൈ ആണ് ഇത് എന്ന് എനിക്ക് തോന്നുകയുണ്ടായി. അതായത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു 70-80 പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇതിനെ ഇൻട്രിൻസിക് വാല്യൂനേക്കാളും താഴെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടിക്കർ ടേപ്പിൽ നമ്മൾ ആദ്യം കാണുകയുണ്ടായി, തുടക്കത്തിൽ തന്നെ അവരും പറയുന്നുണ്ട് ഇതിന്റെ ഇൻട്രിൻസിക് വാല്യൂവിന്റെ മുകളിലാണോ താഴെയാണോ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തംസപ്പ് ആയിട്ട് എടുക്കാം, അതിനൊരു ഫൈനൽ വേർഡ് ആയിട്ട് എടുക്കണമെന്നല്ല പറയുന്നത്, അത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗിൽ ഒരു ഹെൽപ്പിംഗ് ഫാക്ടർ ആയിട്ട് മാത്രം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ കോമ്പറ്റീറ്റർ അനാലിസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആസ് ഓഫ് നൌ ഡെൽറ്റ കോർപ്പിന് ഒരു വളരെ വലിയ കോമ്പറ്റീറ്റർ മാർക്കറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വളരെ ഇൻഡെപ്തിലുള്ള ഒരു കോമ്പറ്റീഷൻ അനാലിസിസ് ഒന്നും നമ്മളിവിടെ നടത്തേണ്ടി വരുന്നില്ല. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് എന്താണ് ഈ കമ്പനിയുടെ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താണ്, അതുപോലെ തന്നെ എന്തെങ്കിലും ത്രെഡ്സ് ഫേസ് ചെയ്യുന്നുണ്ടോ, എന്താണ് ഈ കമ്പനിയിൽ എനിക്ക് ഇഷ്ടമായത്, എന്താണ് എനിക്ക് ഇഷ്ടമാകാനത്. ഇവിടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ വളരെയധികം ഇവരുടെ കാര്യങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഇന്റഗ്രേറ്റഡ് റിസോർട്സ് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കസീനോ പ്ലെയർ ആയിട്ട് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു പ്യുവർ പ്ലേ എന്റർടൈൻമെന്റ് പ്ലെയർ ആയിട്ട് ഇവർ മുന്നിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഓൾറെഡി ഒരു 100 acre ഗോവയിൽ അക്വയർ ചെയ്തിട്ടുമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിക്കും ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനും ഇവരുടെ ബ്രാൻഡിനും ഒരു വളരെ വലിയ ആസ്പിറേഷണൽ കോഷന്റ് ഉണ്ട്. അതായത് ഇത് കാണുമ്പോൾ തന്നെ അവിടെ പോകണമെന്നും അത് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം, ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം എല്ലാവരുടെ മനസ്സിലുണ്ടാകും. ഇപ്പോൾ ഗോവയിലൊക്കെ പോയിട്ട് അവരുടെ വെസല് ആ ഒരു റിവറിൽ കാണുമ്പോൾ എല്ലാവർക്കും വരുന്ന ആഗ്രഹമാണ് ഒന്ന് അതിലേക്ക് പോകണമെന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നും. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസിനെ പറ്റിയാണ്. ഇന്ത്യയിലെ മൊബൈൽ പെനട്രേഷൻ അതിഭീകരമായി കൂടി വരികയാണ്. എല്ലാവരും ഓൺലൈൻ ഗെയിം കളിക്കാനും അതുപോലെ ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സെഗ്മെന്റ് ഞാൻ വളരെയധികം ബുള്ളിഷാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹല പ്ലേ എന്നുള്ള ഒരു ഫാന്റസി ലീഗ് കമ്പനിയെ ഇവർ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്പേസിൽ ഇവർ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെവി ടാക്സേഷൻ എന്ന കാര്യമാണ്. ഈ ഒരു മേഖലയിൽ ഹെവി ടാക്സേഷൻ ഉള്ളത് കുറച്ചൊക്കെ ഇവരുടെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ റിലാക്സേഷൻ ഉണ്ടാകും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. വണ്ടർല പോലുള്ള കമ്പനീസിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. വണ്ടർലിന്റെ കേസിലും ആദ്യം വളരെ ഹൈ ടാക്സേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ മുന്നിലേക്ക്
ചെയ്തപ്പോൾ അതിലൊരു റിലാക്സേഷൻ കിട്ടുകയും അങ്ങനെ അത് അവരുടെ പ്രോഫിറ്റിൽ ഒരു വളരെ നല്ല എഫക്ട് ഉണ്ടാക്കാനും സാധിച്ചു. അടുത്ത കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ സ്റ്റേറ്റിന്റെ റെഗുലേഷൻസിലും ഈ കമ്പനി ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെയും അതിനെ ഐതർ നിങ്ങൾക്ക് ഒരു മോശം കാര്യമായിട്ടോ നല്ല കാര്യമായിട്ടോ കാണാം. ഞാൻ തൽക്കാലം ഇതിനെ നല്ല കാര്യമായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തൽക്കാലം ഇത്രയൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ കണ്ടതുപോലെ ഡെൽറ്റ കോർപ്പിനെ എടുത്തു വെച്ചുകൊണ്ട് എന്താണ് ആ കമ്പനി, എന്താണ് ആ ബിസിനസ്, അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമാണ് നമ്മൾ ശ്രമിച്ചത്, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇതുപോലെ ഓരോ ബിസിനസ്സിനെ എടുത്തുകൊണ്ടും അത് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇൻ ഡെപ്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മാത്രമേ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ടിക്കർ ടേപ്പിനെയും അതുപോലെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ടൂൾസിനെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഈ ഒരു വീഡിയോനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക. എപ്പോഴത്തെ പോലെയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്ത് കൂടുതൽ ആൾക്കാരെ പഠിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.